ക്ലിഫ് ഹൗസിലെ നേർച്ചപ്പെട്ടയിൽ പണമിട്ടവരുടെ നീണ്ട ലിസ്റ്റുമായി മാത്യു കുഴൽനാടൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെ ചോദ്യമുനയിൽ നിർത്തി മകൾ വീണ വിജയനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി മാത്യു കുഴൽനാടൻ എം എൽ എ രംഗത്ത്. വീണയുടെ അക്കൗണ്ടിൽ വന്ന പണത്തിന്റെ കണക്ക് പുറത്തു വന്നാൽ കേരളം ഞെട്ടുമെന്ന് കുഴൽനാടൻ പറഞ്ഞു. പുറത്തു വന്ന തുക വളരെ ചെറുതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് ഉച്ചതിരിഞ്ഞ് തൊടുപുഴയിലാണ് കുഴൽനാടൻ മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിച്ചത്. നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതല്ല തന്റെ ചോദ്യം. അങ്ങനെ ആക്കി തീർക്കുവാൻ ചില നീക്കം സി പി എം നേതാക്കൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിയും കുടുംബവും നടത്തിയ വലിയ കൊള്ള കേരളത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് തന്റെ പോരാട്ടം. വീണയുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സും ജി എസ് ടി രേഖകളും പുറത്തു വന്നാൽ കേരളം ഞെട്ടും. നേരിട്ട് ഇത്രയും പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതല്ലാത്തത് എത്രയായിരിക്കുമെന്ന് ചിന്തിക്കണം, മാത്യു കുഴൽനാടൻ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ആസൂത്രിതമായ കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ്. മാത്യു കുഴൽനാടൻ തുടരുന്നു. ഞാൻ ഇതുവരെ ഈ വിഷയത്തിൽ കണ്ടെത്താൻ കഴിഞ്ഞ കാര്യങ്ങൾ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഞാൻ ഈ വിഷയം തുടങ്ങിയ സമയത്ത് ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും നിയമസഭയിലും പറഞ്ഞ രണ്ട് വാചകം ഉണ്ടായിരുന്നു. ടു ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. വേറെ ഒന്നുമല്ല, കേരളത്തിൽ ഇന്ന് നടക്കുന്നത് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷൻ, ആസൂത്രിതമായ കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ് എന്ന് ഞാൻ പറഞ്ഞു. അവിടെ നിന്ന് തുടങ്ങിയ ഫൈറ്റാണ്. അവിടെ നിന്ന് തുടങ്ങിയ ഫൈറ്റിൽ ഇതെപ്പോഴും ഈ ഏത് ക്രൈം ചെയ്താലും തെളിവിനുള്ള ഒരു നൂല് ഒരു തന്തു ബാക്കിയുണ്ടാകും എന്ന് പറയും. അത് ദൈവം അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടിയുള്ള ഒരു നൂല് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ടാവും പറയും. ആ നിലയ്ക്കാണ് യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന നമ്മുടെ ഇൻട്രീം ബോർഡ് ഓഫ് സെറ്റിൽമെൻറ്റിൻ്റെ റിപ്പോർട്ട്. അത് ഇതിനോടകം ഇവിടെ വളരെ ചർച്ചയായതാണ്. 2013-14 മുതൽ 2019-20 വരെ കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലിൻ്റെ കണക്കുകളിൽ ഉണ്ടായിരുന്ന തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ കള്ളക്കണക്കുകൾ ആദായ നികുതി വകുപ്പ് പരിശോധിക്കുകയും അതിൻ്റെ ഭാഗമായി റെയ്ഡ് നടത്തുകയും ആ റെയ്ഡിൽ കണ്ടെത്തിയ കാര്യങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ഇന്ന് അതിൻ്റെ അകത്ത് മൂന്ന് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, ഇഷ്യൂ ഓഫ് ഇൻഫ്ലേഷൻ ഓഫ് എക്സ്പെൻസസ്. ചെലവ് വരവിനനുസരിച്ച് ചെലവ് കാണിച്ചപ്പോൾ ചെലവ് വളരെ കൂട്ടി കാണിക്കുക, ഇല്ലാത്ത ചെലവ് കാണിക്കുക. രണ്ട്, ഇഷ്യൂ ഓഫ് നോൺ കൺസിഡറേഷൻ ഓഫ് സോഫ്റ്റ്വെയർ എക്സ്പെൻസസ് ടു ദ ട്യൂൺ ഓഫ് ₹1,72,00,000. 1,72,00,000 രൂപയുടെ ചെയ്യാത്ത സേവനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണം നൽകി മാറിയതായി കണ്ടെത്തി. നമ്മൾ രണ്ടാമത്തെ പോയിന്റിലാണ്. കർത്തക കമ്പനിയുടെ പ്രവർത്തനവും അവർ ചെലവ് കൂട്ടിയതും കുറച്ചു ഒന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള കണക്ക് എന്ന് പറയുന്നത് ഈ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ മകളും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയും ₹1,72,00,000 കൈപ്പറ്റി എന്നാണ് കേരളത്തിലെ മുഴുവൻ ജനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സി, എനിക്കിവിടെ ആസ് എ ലോയർ ഐ ഹാവ് എ ലിമിറ്റേഷൻ. എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഐ ക്യാൻ ഡിസ്കസ് ദ ഡീറ്റെയിൽസ് അബൌട്ട് ദം, ബട്ട് വീണ വിജയൻ ഈസ് അൻ ഇൻഡിവിജ്വൽ. ആ ഇൻഡിവിജ്വലിൻ്റെ അക്കൗണ്ട്സ് ഈവൻ ദോ നമുക്ക് നടത്തിയിട്ടുള്ള പേയ്മെൻറ്റും ട്രാൻസാക്ഷനും ഒക്കെ അറിയാമെങ്കിൽ കൂടിയും ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് അപ്രോപ്രിയേറ്റ്. അതൊരു ശരിയായ ലീഗലി എത്തിക്കലി എല്ലാ നിലയ്ക്കും ശരിയാണെന്ന് എനിക്ക് തോന്നാത്തതുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഞാൻ കടക്കുന്നത്. ഞാൻ ഇന്ന് കേരളത്തിലെ ജനങ്ങൾ അറിയാൻ വേണ്ടി പറയുകയാണ്, നിങ്ങൾ ആരും വിചാരിക്കുന്ന ലെവലിലുള്ള ഒരു പൈസയുടെ ട്രാൻസാക്ഷൻ അല്ല ഇവിടെ നടന്നിട്ടുള്ളത്. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. ഒന്ന്, ഇപ്പോൾ നമ്മൾ ഒരു കമ്പനിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. കാരണം എന്താ? ആ കമ്പനിയുടെ കണക്കിലുണ്ടായ ക്രമക്കേടിൻ്റെ പേരിൽ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയ ഒരു നൂലിലാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കേവലം 2015 മുതൽ 2019-20 വരെ അതിൽ ഇവരുടെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഏകദേശം 15-16 ആണ്.
അതിന്റെ ഒരു കമ്പനിയുടെ ട്രാൻസാക്ഷൻ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും 1,72,00,000 മേടിച്ചു എന്നുള്ളത്. ഞാൻ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിലും എത്രയോ ഇരട്ടിയാണ് അല്ലെങ്കിൽ ഇതിലും എത്രയോ കൂടുതൽ പണമാണ് വീണ കൈപ്പറ്റിയിട്ടുള്ളത്. കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് എന്തുകൊണ്ടാണ് CPM നേതാക്കന്മാർ വെല്ലുവിളിച്ചെങ്കിലും ആ അക്കൗണ്ടും രേഖകളും പുറത്തുവിടാത്തത്? ഞാൻ ആദ്യം മുതൽ ചോദിച്ചു, നിങ്ങൾക്ക് വീണയുടെയും എക്സാലോജിക്കിന്റെയും മുഴുവൻ അക്കൗണ്ടുകൾ പുറത്തുവിടാൻ കഴിയുമോ? ഞാൻ പല രീതിയിൽ പല ആംഗിളിൽ നിന്നും അപ്രോച്ച് ചെയ്ത് നോക്കി, രക്ഷയില്ല. കാരണം എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യുന്ന പരിധിയുണ്ട്. പക്ഷേ ഞാൻ പറയുന്നു, ഈ 1,72,00,000 എന്ന് പറയുന്നത് ഒരു ഫിഗറേ അല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ വെച്ച് വീണാട്ടിയുടെ പേഴ്സണൽ അക്കൗണ്ടിൽ, ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത് വീണാട്ടിയുടെ അക്കൗണ്ടിൽ ഏകദേശം 55,00,000 രൂപ വാങ്ങി എന്നുള്ളതാണല്ലോ ഈ ഇൻട്രീം സെറ്റിൽമെൻറ് ബോർഡിൻ്റെ ഡിസിഷൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ അത് കാണിച്ചിട്ടുള്ള പേജ് 51 പേയ്മെന്റ് ടു ശ്രീമതി വീണാറ്റി 15,00,000 കാണിച്ചിട്ടുണ്ട്, പേയ്മെന്റ് ടു വീണാറ്റി 40,00,000 കാണിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഇത് അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, വീണാറ്റിക്ക് ഒരു GST അക്കൗണ്ട് ഉണ്ട്, GST രജിസ്ട്രേഷൻ ഉണ്ട്. എക്സാലോജിക്കിന് മറ്റൊരു GST അക്കൗണ്ട് ഉണ്ട്. പക്ഷേ വീണാറ്റിയുടെ GST അക്കൗണ്ടിലേക്ക് ഈ കരിമണൽ കമ്പനിയുടെ ഭാഗമായി മാത്രം ഈ ഇവിടെ പറഞ്ഞ തുകയുടെ 2.5 തുക അതിൽ മാത്രം ചെന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇതില്ലെങ്കിൽ ഇല്ല എന്ന് പറയാൻ തയ്യാറാണ്. ഞാൻ I cannot disclose everything. ഞാൻ അങ്ങനെ ചെയ്യുന്ന അപ്രോപ്രിയേറ്റ് ആയിരിക്കില്ല. ഞാൻ CPM സംസ്ഥാന സെക്രട്ടറി റോൺ ചെയ്യുന്ന നിലയ്ക്ക് ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. യു ജസ്റ്റ് ആൻസർ ദിസ്. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. നിങ്ങൾ പറയുന്നു ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന്റെ പേരിൽ ഈ 40,00,000 55,00,000 രൂപ വീണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൺസൾട്ടൻസി എന്ന നിലയിൽ, IT കൺസൾട്ടൻസി എന്ന നിലയിൽ കമ്പനി കൊടുത്താണ്. നിങ്ങൾക്ക് ആ അടിവരയിട്ട് അത് ആധികാരികമായി പറയാൻ കഴിയുമോ വീണ ടീക്ക് ഈ കരിമണൽ കമ്പനിയിൽ നിന്നും ഈ തുക ഈ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുള്ളൂ എന്ന്, ഈ തുക ലഭിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ കഴിയുമോ? അതല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ ജനങ്ങൾ കാണട്ടെ, യു ആർ ക്ലെയിമിംഗ് ദാറ്റ് എവറിഥിങ് ഈസ് ട്രാൻസ്പെറന്റ്, എന്തിനാണ് മടിക്കുന്നത്? ഒരു കമ്പനിയുടെ എൻ്റെ എല്ലാ അക്കൗണ്ടും ഞാൻ പേ ചെയ്ത ടാക്സും എല്ലാം ഞാനിവിടെ പുറത്തു വെച്ചല്ലോ. അതുപോലെ ഇവർക്ക് പുറത്തുവിടാൻ കഴിയാത്തത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതൊരു കമ്പനിയാണ് എങ്കിൽ ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്ന്, എത്ര സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതുപോലെ പണം കൈപ്പറ്റിയിട്ടുള്ളത്? ഇനി ഞാൻ ഇതിൻ്റെ ഒരു റൂട്ട് പറയാം. ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് മടങ്ങി വരികയാണ്. കേരളത്തിൽ നടക്കുന്നത് ഓർഗനൈസ്ഡ് ലൂട്ട് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് കറപ്ഷൻ, ആസൂത്രിതമായ കൊള്ളയും സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതിയുമാണ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? വളരെ ആസൂത്രിതമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇപ്പം ഞാനൊരു അഭിഭാഷകനാണ്, എനിക്ക് വക്കീൽ എന്ന ഒരു ലേബലുണ്ട്, വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്കൊരു ഫേമുണ്ട്, അതല്ലെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഒരു GST രജിസ്ട്രേഷൻ എടുക്കാം. MLA എന്ന നിലയിലോ മറ്റ് രാഷ്ട്രീയ നേതാവ് എന്ന നിലയിലോ നിങ്ങൾ ആരെങ്കിലും എനിക്ക് ഒരു 5 കോടി രൂപ അല്ലെങ്കിൽ 10 കോടി രൂപ കൈക്കൂലിയായി തരാൻ ആഗ്രഹിക്കുന്നു, എങ്ങനെയാണ് ഞാൻ പൈസ മേടിക്കുക? ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ മേടിക്കുന്നു. പൈസ മേടിച്ചിട്ട് ഞാൻ അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള GST 18% അല്ലെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ടാക്സ് അടയ്ക്കുന്നു, ഞാൻ ടാക്സ് കാണിക്കുന്നു, ആ പൈസ വൈറ്റായി എൻ്റെ കയ്യിൽ വരുന്നു. ഇതിനാണ് ഷെൽ കമ്പനീസ് എന്ന് പറയുക. അതായത് കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ ഇതാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എക്സാലോജിക്കിൻ്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്സും അല്ലെങ്കിൽ അവരുടെ ഓഡിറ്റ് റിപ്പോർട്ട്സും ഞാൻ പുറത്തുവിട്ടില്ലേ? ഇപ്പോൾ ഇതുവരെ കേരളത്തിലുണ്ടായിരുന്ന ധാരണ വളരെ കഠിനാധ്വാനം ചെയ്ത് ഒരു കമ്പനി നടത്തി, ആ കമ്പനിയിൽ നിന്നുള്ള ലാഭമുണ്ടാക്കി അല്ലെങ്കിൽ കമ്പനിയിലെ കഠിനാധ്വാനം കൊണ്ട് പണമുണ്ടാക്കിയെന്നാണല്ലോ. കമ്പനിയുടെ രേഖകൾ കാണിക്കുന്നത് കമ്പനി 73,00,000 രൂപ നഷ്ടത്തിൽ അവസാനിച്ചു എന്നുള്ളതാണ്. 73,00,000 രൂപ കമ്പനി നഷ്ടത്തിൽ അവസാനിച്ചു, എന്നിട്ടും എങ്ങനെയാണ് കൈ പൈസ വരിക? കാരണം 73,00,000 നഷ്ടത്തിൽ അവസാനിച്ച കമ്പനിക്ക് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ, അതൊരു കാര്യം. അപ്പോൾ ഈ ഷെൽ കമ്പനികൾ എന്ന് പറയുന്നത് കടലാസ് കമ്പനികൾ സൃഷ്ടിച്ച് ബ്ലാക്കായി വരുന്ന പണം വൈറ്റാക്കുന്ന പ്രക്രിയയാണ്. ഈ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫൈൻഡിങ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ, ഞാൻ വളരെ ചുരുക്കി പറയാം സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഈ എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ ഓഡിറ്റ് റിപ്പോർട്ടും ഓഡിറ്റ് സ്റ്റേറ്റ്മെന്റ്സുമാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൽ അവരവകാശപ്പെട്ടിരുന്നത് ഞങ്ങൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്,
അതാണ് കമ്പനിയുടെ ഒരു മേജർ സംഭവം എന്ന നിലയ്ക്കാണ് ഇതിൻ്റെ അവകാശപ്പെട്ടിട്ടുള്ളത്. കരിമണൽ കമ്പനിക്ക് എന്തിനാണ് മേഘ എന്ന് പറയുന്ന എന്തൊരു സോഫ്റ്റ്വെയറിൻ്റെ കാര്യമാണ് അവരെ ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്? കരിമണൽ കമ്പനിക്ക് എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയറുമായിട്ട് ഒരു ബന്ധമില്ല, ബന്ധപ്പെടേണ്ട കാര്യമില്ല എന്ന് നമുക്കറിയാം. അതിനുശേഷം ഈ റെയ്ഡിൻ്റെ ഭാഗമായി അവർ വിവിധ ആ കമ്പനിയുടെ വിവിധ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ പ്രോസസ്സിൻ്റെ ഭാഗമായി അവർ രേഖപ്പെടുത്തിയ 131 സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ അപ്പോൾ അങ്ങനെ രണ്ട് കരാറുകൾ കണ്ടെത്തുന്നു. എക്സാലോജിക്കുമായിട്ടുള്ളൊരു കരാറ്, വീണ ടീമായിട്ട് പിന്നീടുണ്ടാക്കിയ ഒരു കരാറ്. അപ്പോൾ ഇവരെന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു. അവരുടെ കരാറിൽ നോക്കുമ്പോൾ ഐ ടി സർവീസസ് ആണ് ബന്ധപ്പെട്ട് പറഞ്ഞത്. ഐ ടി സർവീസസ് എന്ന് പറയുമ്പോൾ ഈ കമ്പനിയിൽ എന്തൊക്കെ ഐ ടി സൊല്യൂഷൻസ് ആണോ ഉള്ളതെന്ന് ചോദിക്കുകയാണ്. കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട് സി എം ആറിൽ നിന്ന് മൊത്തമുള്ള ഐ ടി സൊല്യൂഷൻസ് അല്ലെങ്കിൽ ഐ ടി എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഔട്ട്ലുക്ക് എക്സ്പ്രസ്സും പവർ ബിൽഡറും അതുപോലെ തന്നെ ഏറ്റവും മൈക്രോസോഫ്റ്റ് അങ്ങനെ ഏറ്റവും എക്സൽ നോർമൽ ടാലി സോഫ്റ്റ്വെയർ. ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഈ മൂന്നെണ്ണം ഒരുപക്ഷെ ഓൺലൈനിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് മേടിക്കുകയാണെങ്കിൽ ഒരു 300,000 രൂപ പരമാവധി ഏറ്റവും കൂടിയ ഐറ്റം മേടിക്കണുണ്ടാവും. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഐ ടി നോക്കുന്ന ആരാണ്? അവിടെ ഒരു ഐ ടിക്ക് ഒരു മാനേജറുണ്ട്, ഒരു ഐ ടി സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ട്. രണ്ടുപേരും പറഞ്ഞു ഞങ്ങളാണ് ഈ കമ്പനിയുടെ ഐ ടി കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു, ഇങ്ങനെ ഏതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ഐ ടി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഈ കമ്പനിയിൽ ഐ ടി സൊല്യൂഷൻസ് അങ്ങനെ ആരും പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ആരെയും സഹായം തേടിയിട്ടില്ല. അതിനുശേഷം ആ കമ്പനിയുടെ പണം കൊടുക്കുന്ന സി എഫ് ഒ അടക്കമുള്ള മുഴുവൻ പേരോടും ചോദിച്ചു. സാക്ഷാൽ കമ്പനിയുടെ ഉടമ കർത്തയോട് ചോദിച്ചു, കർത്തയോട്. അപ്പോൾ അവർ പറഞ്ഞു, എന്തെങ്കിലും ഐ ടി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഐ ടി നോക്കുന്ന ഐ ടിയുടെ മാനേജറും സീനിയർ ഐ ടി കൺസൾട്ടൻ്റ് ഐ ടി ടെക്നീഷ്യൻ ഉണ്ട്, അവരാണ് നോക്കുന്നത്, അല്ലാതെ വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല എന്ന് പറയും. അതിനാണ് 1,72,00,000 രൂപ ആ കമ്പനിയിൽ നിന്ന് ഒഴുകിപ്പോയതായി അല്ലെങ്കിൽ കൊടുത്തതായി രേഖയുണ്ടായിരുന്നത്. ആ രേഖ ആ തെളിവെടുപ്പും ആ മൊഴിയും എടുത്തതിന് ശേഷം ഇതിൻ്റെ അപകടം മനസ്സിലാക്കി ആ മൊഴി ഞങ്ങളെ മാറ്റാൻ അനുവദിക്കണമെന്ന് കമ്പനിയെ കൊണ്ട് പറയിച്ചു, കമ്പനിയിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് പറയിച്ചു. എന്തിനു വേണ്ടി കർത്തയും ആ കമ്പനിയിലെ ഉദ്യോഗസ്ഥരും സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിൽ പോയിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ഇത് മാറ്റാൻ, ഞങ്ങൾ പറഞ്ഞ മൊഴി മാറ്റാൻ അനുവദിക്കണം. മാറ്റാൻ അനുവദിക്കാതെ വന്നപ്പോഴാണ് ഇവർ ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നത്. എക്സാലോജിക്കോ വീണ വിജയനോ ഒരു സർവീസും സി എം ആർ എല്ലിൽ നിന്ന് കൊടുക്കാതെ ആ സി എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയ 1,00,000,000 രൂപ, ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, 1,72,00,000 അല്ല, വീണയുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിട്ടാൽ വീണയുടെ അക്കൗണ്ടിൽ റിസീവ് ചെയ്ത പൈസയും അതിന് എഗനിസ്റ്റ് അടച്ച ജി എസ് ടിയും പുറത്തുവിട്ടാൽ ഈ തുകയുടെ വലിപ്പം കേരളത്തിന് വ്യക്തമാകും. ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ കേസ് ഏറ്റെടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റാണ്. എത്ര ദിവസമായി ഈ എക്സാലോജിക്കിൻ്റെയും വീണ വിജയൻ്റെയും അക്കൗണ്ട്സ് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമോ എന്ന് ചോദിച്ചു. ഞാൻ സ്വാഭാവികമായിട്ടും അന്നിട്ട് ഇന്നലെ ഞാൻ ആലോചിച്ചു പോവാണ്, നമ്മളൊക്കെ ഒരു ഇൻ്റഗ്രിറ്റി ഉണ്ട് എന്ന് കരുതുന്ന ഞാൻ തന്നെ പറഞ്ഞ ബഹുമാനായ തോമസ് ഐസക്ക് ഐ ജി എസ് ടിയുടെ കണക്കുകൾ ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ആവേശം വന്നു. കാരണം എന്താണെന്നറിയോ, ഹി വോണ്ടഡ് ടു ഷിഫ്റ്റ് ദ ഗോൾ പോസ്റ്റ്. നികുതി അടച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല എൻ്റെ ചോദ്യം. ഈ സംസ്ഥാനത്തിൻ്റെ വലിയ നികുതി വരുമാനം നോക്കുമ്പോൾ 10-50 ലക്ഷം രൂപ നികുതി എന്ന് പറയുന്ന നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ കൊള്ള കേരളത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻസും ആ ജി എസ് ടി രേഖകളും പുറത്തു വന്നാൽ കേരളം ഞെട്ടും. ഇതിനോടകം നേരിട്ട് വാങ്ങിയിട്ടുള്ളത് ഇത്രയാണെങ്കിൽ അല്ലാത്തത് എത്രയായിരിക്കും എന്ന് ഊഹിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, ഇന്ന് ആ മുഖ്യമന്ത്രിയുടെ മകൾ ചെന്നെത്തിയിരിക്കുന്നത് വലിയ ഒരു, അതിനുശേഷം ഈ റെയ്ഡ് നടന്നു, ഈ പ്രോസസ്സ് മുന്നോട്ട് പോയി. നിങ്ങളറിയണം, ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ രണ്ട് ജി എസ് ടിയും ഇവർ ക്ലോസ് ചെയ്തു. എക്സാലോജിക്കിൻ്റെ ജി എസ് ടി അവർ ക്ലോസ് ചെയ്തു. വീണ വിജയൻ എന്ന് പറയുന്ന എന്തു പറ്റി കൺസൾട്ടൻ്റ്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജോലി നിർത്തുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ കൺസൾട്ടൻസി തുടരാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ജി എസ് ടി ക്ലോസ് ചെയ്തത്? നിങ്ങൾ ടാക്സ് അടച്ചോ ഇല്ലയോ എന്നുള്ളതല്ല കേരളത്തിൻ്റെ പ്രശ്നം. നിങ്ങൾ ഈ കമ്പനിയിൽ നിന്നും 300,000,000,000 രൂപ വാങ്ങി, ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും നിങ്ങൾ 300,000,000,000 വാങ്ങി, ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് അറിയേണ്ടത്. ഇതാണ് ചോദ്യം. ഇതിന് മറുപടി പറയാൻ സി പി എം സംസ്ഥാന സെക്രട്ടറിയിന് കഴിയുമോ?
മുഖ്യമന്ത്രിയുടെ മകൾ. ഇനി നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളൂ കൺസൾട്ടൻസി സർവീസിന്റെ ഭാഗമായിട്ടാണ് എന്ന്, അതല്ലെങ്കിൽ എക്സാലോജിക്ക് കമ്പനിയുടെ ഭാഗമായിട്ടാണ് എന്ന്. കേരളത്തിലെ ജനങ്ങൾ അറിയണ്ടേ മുഖ്യമന്ത്രിയുടെ മകൾ എത്ര രൂപയുടെ കച്ചവടം ചെയ്തുവെന്ന്? അത് പറയുന്നതിൽ നിങ്ങൾക്ക് തടസ്സമുണ്ടോ? തടസ്സമുണ്ടാകും. കാരണം ഇത് കേരളം അറിഞ്ഞാൽ കേരളം ഞെട്ടും. കേരളത്തില് സത്യം പറഞ്ഞാൽ ഇവരെന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? എനിക്ക് തോന്നുന്നു മടിയിൽ ഇങ്ങനെ ജനങ്ങളെ എങ്ങനെയാണ് കബളിപ്പിക്കാനും പറ്റിക്കാനും കഴിയുക? എത്ര പച്ചയായിട്ടാണ്, എത്ര നിന്ദ്യമായിട്ടാണ് കേരളത്തിലെ ജനങ്ങളോട് കേരളത്തിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരുന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് മടിയിൽ കനമില്ലാത്തവന് വഴിയിൽ ഭയമില്ല എന്ന്? എത്ര നാളായി നിങ്ങൾ മൗനിയായിരിക്കുന്നു ഇത്രയേറെ രൂക്ഷമായ ആരോപണങ്ങൾ വന്നിട്ട്? നിങ്ങളുടെ മകളെക്കുറിച്ച് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇത്രയധികം ആക്ഷേപങ്ങളും ആരോപണങ്ങളും വന്നപ്പോൾ കുറഞ്ഞ പക്ഷം ആ മുഖ്യമന്ത്രി സ്ഥാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടെങ്കിലും എന്റെ മകൾ ഏതൊക്കെ കമ്പനികളിൽ നിന്നാണ് പണം സ്വീകരിച്ചിട്ടുള്ളത്, അതിനെന്ത് സർവീസാണ് നൽകിയിട്ടുള്ളത്? ഇനി ഇതിലും ഗുരുതരമായ കാര്യങ്ങൾ ധനമന്ത്രിയോട് ഞാൻ ഇന്നലെ ഒരു കത്ത് കൊടുത്തു. ധനമന്ത്രി അതിനു വേണ്ടി വിഷമിക്കണമെന്നില്ല, അങ്ങേക്ക് പറയാവുന്ന ഒരു ലൂപ്പോള് ഞാൻ പറഞ്ഞുതരാം. കാരണം എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനി ബാംഗ്ലൂരിലാണ്, കർണാടകയിലാണ്. ഈ കേരളത്തിന്റെ പരിധിയിൽ വരുന്നതല്ല, അല്ലെങ്കിൽ കേരളത്തിൽ ജൂറിസ്ഡിക്ഷനുള്ളതല്ല, എനിക്ക് നേരിട്ട് ഇന്റർഫിയർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. പക്ഷേ കേരളത്തിന്റെ ജി എസ് ടി ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്ത കേസുകളുണ്ട്. കേരളത്തിന്റെ ജി എസ് ടി ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്ത് ടേക്കപ്പ് ചെയ്ത കേസുകൾ മുന്നോട്ട് പോകാതെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. വൈ? എന്തുകൊണ്ടാണെന്ന് അങ്ങേക്ക് പറയാൻ കഴിയും അങ്ങേക്ക്? ഐ ഡോണ്ട് തിങ്ക് പറയാൻ കഴിയില്ല. അങ്ങേക്ക് ചെയ്യാൻ പറ്റുന്നത് അങ്ങയുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന അതാണ്, അങ്ങ് ആക്ട് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയും, സി പി എം എന്ന പാർട്ടിക്ക്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്, ഈ കേരളത്തിലെ ജനങ്ങളോട് എന്തെങ്കിലും ഇനിമേൽ നിങ്ങൾക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ധാർമ്മികത ഉണ്ടാകണമെങ്കിൽ നിന്ന് ഞങ്ങൾ ഉന്നയിച്ച ആരോപണം മുഖ്യമന്ത്രിയുടെ മകൾ ഈ സ്വന്തം അക്കൗണ്ടിലേക്കും എക്സാലോജിക് എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കും ഇതിനോടകം എത്ര കോടി രൂപ ആരിൽ നിന്നൊക്കെ കൈപ്പറ്റി, നിങ്ങൾക്ക് വേണ്ടി പിന്നീട് വാദിക്കാം, അതെല്ലാം സർവീസിനാണ് ജനം തീരുമാനിക്കട്ടെ. കാരണം ഇന്ന് ഇവിടെ ഇന്ത്യയിലെ ക്വാസി ജുഡീഷ്യൽ ബോഡി ആദ്യത്തെ ഒരു കേസിൽ കണ്ടെത്തിയിട്ടുണ്ട്, ഒരു കേസിൽ കണ്ടെത്തി പറഞ്ഞു, ഒരു സർവീസും നൽകാതെയാണ് ഈ കോടാനുകോടി രൂപ പോയിരിക്കുന്നത്. ഈ കോടാനുകോടി രൂപ പോയിരിക്കുന്നത് കേരളത്തിന്റെ ഭരണത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്ന ഒരു വ്യക്തിയുടെ മകളുടെ ഇതിലേക്കാണ്. ആ മകളുടെ ഐഡന്റിറ്റി ആദ്യം റിവീൽ ചെയ്യാൻ ഈ കമ്പനി തയ്യാറായിരുന്നില്ല. ഇത്രയും പച്ചയായി, ഇത്രയും ഓപ്പണായി, ഇത്രയും കാര്യങ്ങൾ പുറത്തു വന്നിട്ട് ഇനിയും സി പി എം എന്ന പാർട്ടിക്ക്, സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വീണയും വീണയുടെ കമ്പനിയും ഡിഫെൻഡ് ചെയ്യാനാണ്, അല്ലെങ്കിൽ അവരുടെ സെക്യൂരിറ്റിയായി നിൽക്കാനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഐ ഹാവ് നത്തിങ് മോർ ടു സേ. എനിക്കിതിലപ്പുറമൊന്നും പറയാനില്ല. കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറഞ്ഞെടുത്ത് ഉറച്ചു നിൽക്കുകയാണ്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു എക്സ്പോസ് ദം. അതായത് ഇനി ഇത് നടന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ 1,72,00,000 രൂപയ്ക്ക് അപ്പുറത്തേക്ക് എന്റെ മകൾ കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയാനുള്ള ആർജവമെങ്കിലും സി പി എം സംസ്ഥാന സെക്രട്ടറി ഉണ്ടാവും? 1,72,00,000 രൂപയ്ക്ക് അപ്പുറമൊക്കെ പറ്റിയിട്ടില്ല എന്ന് അതെങ്കിലും പറയാൻ കഴിയുമോ നോക്ക്. നോ, യു കനോട്ട്. ഇഫ് യു ലുക്ക് അറ്റ് ദ ഫിഗേഴ്സ് യു കനോട്ട്. പണ്ടത്തെ കാലത്തെ പോലെ അങ്ങനെ വിളിച്ച് രക്ഷപ്പെട്ട് പോകാൻ കഴിയില്ല. ഇന്നത്തെ കാലം വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഡോണ്ട് ട്രൈ ടു ഷിഫ്റ്റ് ദ ഗോൾ പോസ്റ്റ്. വീണ നികുതി അടച്ചോ ഇല്ലയോ എന്നുള്ള അല്ല ചോദ്യം. വീണ എത്ര കോടി രൂപ സി എം ആറിൽ നിന്നും ഇതിനോടകം കൈപ്പറ്റി? ഇതുപോലെ എത്ര കമ്പനികളിൽ നിന്നും എത്ര കോടി രൂപ കൈപ്പറ്റിയിട്ടുണ്ട്? ഈ ചോദ്യമാണ് കേരളത്തിന് അറിയേണ്ടത്. അതിനാണ് ഉത്തരം വേണ്ടത്. ലെറ്റ് സീ, ലെറ്റ്സ് വെയിറ്റ്. സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറുപടി പറയുകയാണെങ്കിൽ ഞാൻ ഇനി വീണ്ടും നിങ്ങളെ കാണാൻ വരും. ഇതല്ലെങ്കിൽ എനിക്ക് കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളതും എക്സ്പോസ് ചെയ്യാനുള്ളതും ഞാൻ എക്സ്പോസ് ചെയ്തു. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഞാനൊരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. സ്വാഭാവികമായിട്ടും ഞാൻ ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം എൻ്റെ പാർട്ടി ലീഡർഷിപ്പിനെ അറിയിക്കുകയും യുക്തമായ രീതിയിൽ പാർട്ടി ലീഡർഷിപ്പിൻ്റെ അനുമതി വാങ്ങി ആ പാതയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ക്ലിഫ് ഹൗസിൽ വായിൽ ക്ലിപ്പ് വിട്ടിരിക്കുന്ന മുഖ്യൻ ഇനിയെങ്കിലും വാതുറക്കണം, കാര്യങ്ങൾ വിശദീകരിക്കണം. I2I ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.